പനിയുണ്ടല്ലോ അച്ഛമ്മേ. ഞാനേ ചുക്കും കുരുമുളകും ഇട്ടൊരു കാപ്പി ഉണ്ടാക്കി തരട്ടെ അച്ഛമ്മേ. എന്തെങ്കിലൊന്ന് മിണ്ടച്ഛമ്മേ, എന്നോട് മിണ്ടാൻ ഇപ്പൊ ഈ വീട്ടിൽ ആരുമില്ല. ഇത് കുടിക്കുമ്പോഴേക്കും പനി കുറയും കേട്ടോ. ദൈവമേ എന്റെ അച്ഛമ്മയെ രക്ഷിക്കണേ. അമ്മേ. ആ എന്തായി ഷാജി, സത്യം തുറന്നു പറഞ്ഞോ? ഇല്ല, തല്ലാവുന്ന എന്റെ പരമാവധി തല്ലി, എന്നിട്ടും അവൻ സത്യം പറഞ്ഞില്ല. വല്ല ഓഫറും കൊടുത്തു നോക്കായിരുന്നില്ലേ? അവനിപ്പോ നല്ല ജോലിയൊന്നും ഇല്ലല്ലോ, ഏതെങ്കിലും കമ്പനി കേറ്റാന്ന് പറയണം. അമ്മേ അതൊക്കെ കുറെ പറഞ്ഞു നോക്കി, എന്നിട്ടും അവൻ വഴങ്ങുന്നൊന്നുമില്ല. ഇവനൊക്കെ ഇത് എന്ത് ഭാവിച്ച? മല്ലിക ആരാ, അവന്റെ അമ്മയോ? മല്ലികയെക്കാളും എനിക്കിപ്പോ പേടി അവളെയാ. ആ ചിത്രെ അടുത്തു വരുന്നവരെ മുഴുവൻ തന്റെ ആരാധികമാരാക്കുന്ന ഒരു പ്രത്യേക വിദ്യ വശമുണ്ടായിരുന്നു അഞ്ജനയ്ക്ക്. ആ സൂത്രം ഇപ്പൊ ചിത്രയ്ക്കും അറിയാം. ഈ ഷാജിയും ചിത്രയൊക്കെ എന്നാ പരിചയപ്പെട്ടത്? ഇത്രയും ദിവസത്തിനുള്ളിൽ അവനൊക്കെ അവളുടെ രക്ഷകനായി മാറിയില്ലേ? അതും പോലീസിന്റെ തല്ലുപിടിയും വാങ്ങി. രണ്ട് ഭീഷണികൾ അവിനയെ പുറത്തുള്ളത്, ഒന്ന് മല്ലിക, രണ്ട് ചിത്തിര. അവരെയും കൂടെ കിട്ടാതെ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അമ്മേ പോലീസ് അരിച്ചു വെറുക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാലമൊന്നും ഒളിവിൽ കഴിയാൻ അവർക്ക് പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവര് പോലീസിന്റെ മുന്നിൽ വന്ന് ചാടും. ചാടിയാ ചെയ്യേണ്ടത് എന്താണെന്ന് നിനക്കറിയാലോ. ഒരു രേഖകളിൽ പോലും അവരെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടുള്ള സൂചനകൾ ഉണ്ടാവരുത്. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ചില യുവാക്കളെ പോലീസ് കൈകാര്യം ചെയ്ത രീതിയിൽ വേണം ഇവരെയും കൈകാര്യം ചെയ്യാൻ. അന്ന് പഞ്ചസാര ഇട്ട് കത്തിച്ചെന്നോ വ്യാജ ഏറ്റുമുട്ടൽ നടത്തി കൊന്നെന്നോ എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും അങ്ങ് ചെയ്തേക്കണം. ഇനി ഒരിക്കലും ഒരു ശല്യമാവാൻ അച്ഛമ്മയും കൊച്ചുമോളും ജീവിച്ചിരിക്കരുത്. ജയശ്രീയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അവര് വേണ്ടതുപോലെയൊക്കെ ചെയ്തോളൂ, പക്ഷെ അവരെ ഒന്ന് കൈ കിട്ടിയാൽ മാത്രം മതി. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ ചിത്തിരി അത്ര നിസ്സാരമായി കാണരുത്. അറിയാലോ അവൾ എത്ര തവണ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. ഇത്തവണ അങ്ങനെയൊന്നും പാടില്ല. ഫുൾ സ്റ്റോപ്പ്. രണ്ടുപേരുടെയും ജീവിതത്തിന് ചുവന്ന മഷി കൊണ്ടൊരു കുത്ത്, പൂർണ്ണവിരാമം, അതാണ് ഇടേണ്ടത്. മനസ്സിലായി, അതിനുവേണ്ടി തന്നെയാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അമ്മ പേടിക്കണ്ട, ആ ഗുഡ് ന്യൂസ് ഇനി അമ്മയെ തേടി വരാൻ അധികം സമയമൊന്നും വേണ്ട. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് അധികാരമേൽക്കുമ്പോ കുരുതി പതിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്.
അതുപോലൊരു കുരുതിയാ മല്ലികയ്ക്കും ചിത്തിരയ്ക്കും വേണ്ടി ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. എങ്കിലേ ഈ കസേരയൊന്ന് ഉറക്കു വിനയ. അവര് പോയാ പിന്നെ നമ്മുടെ കാലോ, നമ്മുടെ സുവർണകാലം. അവനാ കൊച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞോ? ഇല്ല. വേണ്ട, പറയണ്ട. വെടികൊണ്ട് ചാവുമ്പോ ഇവനൊക്കെ മനസ്സിലായിക്കോളും സാർ. അതേടോ, എൻകൗണ്ടർ നടത്തി കൊല്ലാനാ മോളിൽ നിന്നുള്ള ഉത്തരവ്. ഇവിടുന്ന് നമ്മൾ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാൻ കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് നമ്മൾ അവനെ വഴിയിലിറക്കും, എന്നിട്ട് വെടിവെച്ച് കൊല്ലും. ആര് ചോദിച്ചാലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ വെടിവെക്കേണ്ടി വന്നു എന്നേ പറയാവൂ. അതോടെ ആ കേസ് തീരും. അത് അത് വേണം സർ. എടോ, ഞാനും താനുമൊക്കെ സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നവരാ. അവര് പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കേണ്ടി വരും. മനുഷ്യത്വം, സത്യസന്ധത, ആത്മാർത്ഥത, ഇതൊക്കെ മരിച്ചിട്ട് കൊല്ലങ്ങളായി. താനവനെ പുറത്തിറക്ക്. തൽക്കാലം അവനൊന്നും അറിയണ്ട. പോവാം. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ പോവാ. വെലങ്ങിട്ടേക്ക്. ഡോ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോ സാറ് വരുന്നില്ലേ? ഇല്ല. ഞങ്ങൾ മാത്രം പോയാ? ഇനി ഒന്നേ ഒരു കാര്യം പറയട്ടെ. അത് മതി, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ഒരു ലൂപ്പ് ഹോളും ഉണ്ടാവരുത്. ഓക്കെ. ശരി സർ. കൊണ്ടുപോടോ. പനി കുറവില്ലല്ലോ അച്ഛമ്മേ. മരുന്ന് വാങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. മരുന്ന് വാങ്ങിയിട്ട് വരാം. പുറത്തു പോവാൻ ഇവിടെ വേറെ ആരുമില്ല, അതുകൊണ്ടാ ഞാൻ പോകുന്നത്. ഞാൻ പോയിട്ട് വേഗം വരാം. കോടതിയിലേക്കല്ലേ പോന്നെ? അതെ, അതിനു മുമ്പ് ഇവിടെ വച്ചൊരു ചെറിയ ജോലി ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ പറയുന്ന അനുസരിക്കണം. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. നടക്ക്.
എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ. എൻകൗണ്ടർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. അതല്ലേ ഉദ്ദേശിക്കുന്നേ? അതായിരുന്നു ഉദ്ദേശം, അത് തന്നെയായിരുന്നു നിർദ്ദേശവും. ഞാനായിരുന്നു അത് നടത്തേണ്ടിയിരുന്നത്. എസ് ഐ കൂടെ വരേണ്ടതായിരുന്നു, വന്നില്ല. കാരണം എന്താണെന്നറിയോ? പേടി. നാളെ എന്തെങ്കിലും അന്വേഷണം വന്നാൽ കുറ്റം മുഴുവൻ എൻ്റെ തലയെ കെട്ടിവെച്ച് അയാൾക്ക് രക്ഷപ്പെടാമല്ലോ. ഒരു കണക്കിന് അത് നന്നായി. അതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റുന്നത്. രക്ഷപ്പെടുത്താനോ? അതെ, ഞാൻ ഓടാൻ പറയും, അപ്പോൾ നീ ഓടണം. എൻ്റെ റിവോൾവർ കൊണ്ട് ഞാൻ വെടിവെക്കാൻ ശ്രമിക്കും, പക്ഷെ ഉണ്ട പുറത്തു വരില്ല. ടെക്നിക്കൽ എറർ, ഞാൻ അഞ്ജനയുടെ ആളാ. ഒരിക്കലും എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റില്ല. പോയി രക്ഷപ്പെടും. ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്കത് സാധിച്ചെന്ന് വരില്ല. എന്താണെന്നറിയില്ല, ഈ തോക്കിനെന്തോ കുഴപ്പമുണ്ട്. അയാൾ രക്ഷപ്പെട്ടു, പൊക്കോട്ടെ. നമ്മൾ അവൻ ഇനിയും പിടിക്കും. വണ്ടി എടുക്ക്, മെസ്സേജ് ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ അറിയിക്കണം. വാ. പനിക്കുള്ള മരുന്ന് വേണം. ചീട്ടുണ്ടോ കയ്യില്? ഇല്ല. സിറപ്പ് വേണോ ഗുളിക വേണോ? വേഗം പനി മാറണം, അതിനു പറ്റിയ എന്തെങ്കിലും മതി. മോള് നിക്ക്, ഇപ്പൊ എടുക്കാം. സാറേ, ആ വാണ്ടഡ് നോട്ടീസിലെ കൊച്ചു വന്നിട്ടുണ്ട്, വേഗം വന്ന് നിങ്ങൾക്ക് കൊണ്ടുപോവാം. അങ്ങനെയൊന്നുമില്ല അമ്മ, ഞാൻ അന്വേഷിച്ചു, തോക്ക് പ്രവർത്തിക്കാതിരുന്ന തന്നെയാ. നമ്മുടെ കഷ്ടകാലം അല്ലാതെ ഇപ്പൊ എന്തു പറയാനാ? മല്ലിക ആ ചിത്തിര ഒഴിച്ച് ബാക്കി എല്ലാരും അകത്തായാലും ഒന്ന് സന്തോഷിച്ചിരിക്കായിരുന്നു ഞാൻ. അപ്പോഴും അവന്റെ ഒരു രക്ഷപ്പെടല്. അവൻ നേരെ ചെല്ലാൻ പോകുന്നത് മല്ലികയുടെ അടുത്തേക്കായിരിക്കും, അതോടെ അവളുടെ ബലം കൂടും. എന്റെ പൊന്നമ്മ, എന്ത് ബലം! പുറത്തിറങ്ങാൻ പറ്റണ്ട എന്റെ അമ്മ. ഇറങ്ങിയ അപ്പ പോലീസ് നോക്കും. എന്റെ ഊഹം ശരിയാണെങ്കിൽ മല്ലികയ്ക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല, നല്ല പനിയുണ്ട്. അതുകൊണ്ടാണല്ലോ മരുന്ന് വാങ്ങാൻ വേണ്ടി ഓരോരുത്തരെ പുറത്തിറങ്ങിയത്. ആ മെഡിക്കൽ ഷോപ്പിന്റെ അടുത്തുള്ള സകല വീടുകളും അരിച്ചു പറക്കേണ്ടതായിരുന്നു, വേണ്ടെന്നാണ് ഇന്റലിജൻസ് മേധാവി പറയുന്നത്. വാർത്ത ലീക്കാവൂ അത്ര. തന്നെയല്ല, നമുക്കെതിരെ ജനരോഷം ഉണ്ടാവും. ഒരു കണക്കിന് ആലോചിച്ചാൽ അത് ശരിയാ, പക്ഷേ എന്റെ പേടി എനിക്കല്ലേ അറിയൂ. അമ്മ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, കസ്റ്റഡിയിലുള്ള പ്രതിയാ ചാടിയിരിക്കുന്നത്, അവരെങ്ങനെയും കണ്ടുപിടിച്ചോളൂ. പിടിക്കണം, അല്ലെങ്കിൽ തലവേദനയാ. മാനസമാധാനായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? പണ്ട് ഞാൻ കരുതിയിരുന്നത്
ഈ കസേരയിലിരുന്ന എല്ലാം ശരിയായിന്ന. എവിടെ സമ്മതിക്കില്ല, സ്വസ്ഥമായിട്ട് ഭരിക്കാൻ ഒരുത്തനും സമ്മതിക്കില്ല. എന്റെ വിനയ, ഇവിടെ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കാതെ പോയി അന്വേഷണം ഒന്ന് ഏകോപിപ്പിക്കാൻ നോക്ക്. ആ ജയശ്രീ വിചാരിച്ച ഒന്നും നടക്കില്ല, നീ തന്നെ ഇറങ്ങിയാലേ രക്ഷയുള്ളൂ. ഒന്ന് ചൂടാക്കി ചെല്ലേ. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, അമ്മ എല്ലാം ശരിയാവും. മെണ്ടിപ്പോകരുത് ആ വാക്ക്, ശരിയാവും അത്രേ. എന്ത് ശരിയാവാൻ, മഹേഷ ചാടി പോയിരിക്കുന്നത്, അവനെ പിടിക്കണം. എന്നിട്ട് വന്നാ മതി എന്റെ മുന്നില്, പോയി അവനെ പിടിക്കാനുള്ള വഴി നോക്ക്. ഒന്ന് ചെല്ല്. ഓ, ഇപ്പൊ തരാവേ, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അത് ഇന്ന് തരും, അതാ വൈകുന്നത്. ശരി. ായില്ലേ നീ ഞങ്ങളെ പറ്റിക്കാൻ തുടങ്ങിട്ട്. പോവാ മോളെ. എങ്ങോട്ട്? ഊട്ടിക്ക് ടൂറ്. വന്ന് വണ്ടി കയറി. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതറിഞ്ഞാലേ നീ വരൂ. അതെ, അതറിഞ്ഞാലേ വരൂ. ഒക്കെ എടുത്ത് വണ്ടി കയറ്റോളെ. വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വാ ഊട്ടി. നിങ്ങളെ ചെയ്യുന്ന ശരിയാണോ? ഒരു കുറ്റം ചെയ്യാത്ത എന്നെ നിന്നെ പിടിച്ചോണ്ട് പോകുന്നത്? അതൊക്കെ സ്റ്റേഷനിൽ ചെല്ലുമ്പോ പറയാം. പിടിച്ച് കയറ്റോളെ. വാ. എവിടെയാ നീ ഒളിച്ചു താമസിക്കുന്നേ? ഞാൻ എവിടെ ഒളിച്ചു താമസിച്ചിട്ടില്ല. ശരി, നീ ഒളിച്ചു താമസിച്ചിട്ടില്ല, നീ താമസിക്കുന്ന സ്ഥലം എവിടെയാ? അതെന്തിനാ സാർ അറിയുന്നത്? എത്ര ചോദിച്ചാലും ഞാൻ അത് പറയില്ല. എന്റെ അച്ഛമ്മ വയ്യാതെ കിടക്കുക, ബോധം പോലുമില്ല. അച്ഛമ്മയെ പിടിക്കാനല്ലേ, ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. മോളെ, ഇത് പോലീസ് സ്റ്റേഷനാ, അല്ലാതെ സ്കൂളല്ല. മര്യാദക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ പറയിക്കാൻ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ എന്നെ തല്ലുമായിരിക്കും, എന്നാലും ഞാൻ പറയില്ല. അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യം ഉണ്ടായിട്ടൊന്നും അല്ല സാറേ, അച്ഛമ്മയോട് സ്നേഹമുള്ളതുകൊണ്ട്. ഞാൻ കാരണം എന്റെ അച്ഛമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇടി, നിന്റെ കൂടെ ഉണ്ടായിരുന്ന സകലരും ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. മഹേഷ്, സുജാ, ഷാജി, ഇപ്പൊ നീയും. സ്ഥലം പറഞ്ഞില്ലെങ്കി ആരും നോക്കാനില്ലാതെ അവിടെ കിടന്ന് നിന്റെ അച്ഛമ്മ ചാവും. അപ്പൊ നീ എന്ത് ചെയ്യും? എന്റെ അച്ഛമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, അച്ഛമ്മയെ ദൈവം കാത്തോളൂ. നിന്നെ ഞാൻ ശരിയാക്കി തരാം, ആ വടിയും കെടുക്ക്. പറയടി, ഏതാ സ്ഥലം? പറയില്ല. വെറുതെ തല്ലുകൊണ്ട് ചാകണ്ട. പറയില്ല. എന്റെ അച്ഛമ്മയെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറയാൻ നോക്കട്ടെ. പറ, ഏതാ സ്ഥലം? പറയില്ല, പറയില്ല, പറയില്ല. തല്ലി എന്നെ കൊണ്ട് പറയിക്കെന്ന് വിചാരിക്കേ വേണ്ട. ഞാനേ അച്ഛമ്മ വളർത്തിയ കുട്ടിയാ.
എന്റെ നാവീന്ന് ആ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാൻ ഒരാളെ മോഹിക്കണ്ട. തീർന്നോ? ഇനി തല്ലുന്നില്ലേ? എന്ത് തെറ്റിയതട്ടാ എന്നെങ്ങനെ തല്ലിയത്? ഒന്നോർത്തോ, എല്ലാം കണ്ടോണ്ട് മുകളിലൊരാൾ ഇരിപ്പുണ്ട്. അയാള് സാറിനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ടേ. സാറേ, കൊച്ചുകുട്ടിയല്ലേ, ഇനി തല്ലണ്ട. നിനക്ക് ആ സ്ഥലം പറഞ്ഞ് എന്തായിരുന്നു മോളെ? വെറുതെ തല്ലുള്ളേണ്ട ആവശ്യമുണ്ടായിരുന്നു?